Okay, very good. Today we are going to studying about English. English നമ്മള് ഇസ് ന്യൂട്രൽ കരയാം. നമ്മൾ കുറേ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ടു ലെറ്റേഴ്സ് കൂടി ചേരുമ്പോൾ മറ്റേ സൗണ്ട് ആകുന്നത് അത് ഏതൊക്കെ ലെറ്റേഴ്സ് ചേരുമ്പോഴാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ what we learned our last English class? നമ്മളെ ലാസ്റ്റ് അവസാനമായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിച്ചത് ഏത് ടു ലെറ്റേഴ്സ് തമ്മിൽ ചേരുമ്പോഴായിരുന്നു ഈ ഇന്ന സൗണ്ട് കിട്ടുക എന്നതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ വെരി ഗുഡ്. ഓ എ, ഓയും എയും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് അല്ലേ നമ്മൾ ഓ എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ കുറെ വേർഡ്സുകളും പിക്ചേഴ്സും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. രണ്ട് മൂന്ന് വേർഡ്സ് ഒന്ന് പറയാൻ പറ്റുമോ മിസ്സിന്റെ കുട്ടികൾക്ക്? ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കി. ആ വെരി ഗുഡ്. കോട്ട്, ബോട്ട്, പിന്നെയോ? പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ? സോപ്പ് അല്ലേ? അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ പുതിയ ക്ലാസ്സിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇന്ന് മിസ് പഠിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ലെറ്റേഴ്സ് തമ്മിൽ ചേരുന്ന ഒരു പാഠം തന്നെയാണ് കേട്ടാ. അപ്പം അതില് which letter is this? ഓ. അതിന്റെ കൂടെ മിസ് ഒരു ഓയും കൂടി ചേർത്തു, അപ്പോഴോ ഓ എന്നാണ് വായിക്കുക. നോ, ഊ എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? ഊ. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കാണിക്കുക മിസ്. ഓക്കെ, ബ ഓ ഓ ക, എങ്ങനെ വായിക്കുക നമ്മള്? ബൂക്ക്. എന്താ വായിക്കുക? ബൂക്ക്. ഓക്കെ, അതുപോലെ ക, രണ്ട് ഓ വന്നു, നമ്മള് ഊ ക ഊ ക. എന്താ വായിക്കുക? കൂക്ക് കേട്ടോ. അപ്പൊ അത് രണ്ട് ഓ തമ്മിൽ വരുമ്പോഴും അത് ഊ ആണെന്ന് മെസ്സിന്റെ കുട്ടികൾ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് അതിന്റെ എപ്പറെയുള്ള സൗണ്ടും അപ്പറെയുള്ള സൗണ്ടും ഒന്ന് മനസ്സിലാക്കിയിട്ട് വായിച്ചു നോക്കിയാൽ ദാറ്റ് സിമ്പിൾ. ഓക്കെ ഓക്കെ, മിസ് കുറച്ചുകൂടെ പിക്ചേഴ്സും വേർഡ്സും കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ പാഠഭാഗം ഒന്നുകൂടെ തറവാക്ക അല്ലേ, ഒന്നുകൂടെ ക്ലിയർ ചെയ്തു വരാം. ഓക്കെ ഓക്കെ, നമുക്ക് പിക്ചേഴ്സ് ഒന്ന് കണ്ടു നോക്കാം. നോക്കിയേ, ബുക്ക്, കുക്ക്, ഹുക്ക്, ബോട്ട്, മൂൺ, ഫുട്ട് അല്ലേ. ഇനി നമുക്ക് ഈ വാക്കുകൾ വായിക്കാം. ബ ഊക്ക് ബൂക്ക്, ക ഊക്ക് കൂക്ക്, ഹ ഊക്ക് ഹൂക്ക്, ബ ഊട്ട് ബൂട്ട്, ഫ ഊട്ട് ഫുട്ട്, മ ഊൺ മൂൺ. കണ്ടോ, ഊ ചേർത്താൽ മതി നമ്മൾ ആ സൗണ്ടിൻ്റെ ഇടയിലായിട്ട്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് നോക്കാം. പേജ് നമ്പർ 38. എല്ലാവരും 38 തുറന്ന് വെച്ചിരിക്കും. എടുത്തോ, ഇനി നമുക്കൊന്ന് വായിച്ച് നോക്കാം. നോക്കിയേ, ഇറ്റ് ഈസ് നൂൺ, മൈ മോം ഈസ് കുക്കിംഗ് ഫുഡ്, ഐ ആം സിറ്റിംഗ് ഇൻ മൈ റൂം, ഐ ആം റീഡിംഗ് എ ബുക്ക്, ഇറ്റ് ഈസ് എ ഗുഡ് ബുക്ക്. ഇനി താഴോട്ട്, ബുക്ക്, കുക്ക്, ഹുക്ക്, ബൂട്ട്, ഫുട്ട്, മൂൺ. നോക്കി ആ സൈഡിൽ, ഗുഡ്, വുഡ്, ലുക്ക്, ടുക്ക്, നൂൺ, സൂൺ, കൂൾ, ഫുൾ. കണ്ടോ, ഈ പാഠം മിസ്സിൻ്റെ കുട്ടികൾ നല്ല പോലെ വായിച്ച് പഠിക്കണം കേട്ടോ. ഇനി മിസ് ആക്ടിവിറ്റി ബുക്കിൻ്റെ പേജ് നമ്പറും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, പേജ് നമ്പർ 38 കാണാം. ബ് പിന്നെ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഊക്ക് എന്നുണ്ട്. അപ്പം ആ മൂന്ന് ലെറ്ററിൻ്റെ കൂടെയും ആ ഊക്ക് ചേർത്തിട്ട് അപ്പുറത്തെ ഡാഷിലേക്ക് എഴുതാനാണ് കേട്ടോ. പിന്നെ താഴെ ഉള്ളത് വായിച്ചുകൊണ്ട് കോപ്പി റൈറ്റിങ്ങുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ ലെറ്റ്സ് റൈറ്റ് അല്ലേ. അവിടെ ബ ഡാഷ് ഡാഷ് ട്, മ ഡാഷ് ഡാഷ് ന, ഫ ഡാഷ് ഡാഷ് ഡ്, അവിടെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് എഴുതുക. താഴെ പിന്നെ കോപ്പി റൈറ്റിംഗ് ആണ്, അതും വായിച്ചുകൊണ്ട് മിസ്സിൻ്റെ കുട്ടികൾ എഴുതുക. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്ത് എഴുതിയ വേർഡ്സ് അതിൻ്റെ താഴെയുള്ള ഡാഷിൽ എഴുതി ചേർക്കണം കേട്ടോ. സിക്സ് ഡാഷിലും അത് തന്നെ എഴുതണം. പിന്നെ ചെയ്യാനുള്ള നോട്ട്ബുക്കിലേക്ക് ഈ പാഠഭാഗം നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ട് മിസ്സിന് ഫോട്ടോ അയച്ചിരുന്നു.